അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ടാങ്കിന് വില വരുന്നു പറഞ്ഞാൽ ഏകദേശം 25 രൂപ മാത്രമേ പറഞ്ഞ ഒരു ടാങ്കിന് വില വരുന്നു. ഏറ്റവും നല്ല സൂപ്പർ വളർച്ച കിട്ടുന്ന ഒരു അടിപൊളി ടാങ്ക് ആണ് നമ്മുടെ ഇന്നത്തെ വീട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഷീറ്റാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഈ ഷീറ്റിൻ്റെ പേര് വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ സൺ പാക്ക് ഷീറ്റ് എന്നാണ് ഈ ഷീറ്റിൻ്റെ പേര്. ഞാനിപ്പം മേടിച്ച അളവ് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 6 അടിയോളം നീളവും പിന്നെ 4 അടി വീതിയുമാണ് ഞാൻ മേടിച്ച അളവ്. നല്ല നീളമുണ്ട്. അപ്പോൾ നമ്മൾ ആ ചുരുണ്ടിരിക്കുന്ന സാധനത്തെ നേരെയാക്കിയപ്പം ഏകദേശം ഇത്രത്തോളം നീളവും വീതിയും വരുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയറിയാം. ഇതും കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3 ടാങ്ക് ഉണ്ടാക്കാം. നമുക്കിത് 2 രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഉണ്ട്, പിന്നെ ഒരു മീഡിയം റേഞ്ചിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലും നമ്മളിത് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ചുരുണ്ടിരുന്ന സാധനം നമ്മൾ നേരെയാക്കിയപ്പോൾ നമുക്ക് ഇത്രത്തോളം നീളവും വീതിയും കിട്ടുന്നുണ്ട്. നല്ല നീളമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി എന്നാന്ന് വെച്ചാൽ നമ്മളിതിനെ 2 അടിയായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അതായത് 6 അടി നീളമുള്ളിടത്ത് നമ്മളിത് 2 അടിയായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 3 ഭാഗമായിട്ട് നമ്മൾ വായിക്കുക. കറക്റ്റ് 2 അടിയായിട്ട് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്ത് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടിവശം മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോൾ ചിലപ്പം വളവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്ത് പോവുക. നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ 2 അടി വെച്ച് മാർക്ക് ചെയ്തിടത്തൂടെ നമ്മൾ നീളത്തിലൊരു ലൈൻ ഇട്ട് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ അത്. ആദ്യത്തെ സൈഡിൽ വരയിട്ട പോലെ തന്നെ നമ്മൾ 3 സൈഡിലും വരയിട്ട് പോവാം. ഇപ്പം നമ്മൾ 2-ാമത്തെ സൈഡിലാണ് വരയിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വരയിട്ടിടത്തൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് കയറി ഇറങ്ങി ഒന്നും പോകാതൊക്കെ. അങ്ങനെ പോയാൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് കണ്ടാൽ ഒരു വൃത്തി തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് മീനെ ഇടുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്ക് ഇത്രയും നീളവും വീതിയും കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു ടാങ്കിൻ്റെ വീതിയും നീളവും കിട്ടുന്നുണ്ട്. കണ്ടോ? അങ്ങനെ നമ്മൾ 3 പീസും ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 6 ഇഞ്ച് നീളത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് നീളത്തിൽ അടയാളപ്പെടുത്തുക. നീളത്തിൽ കിടക്കുന്നിടത്തു നിന്ന് 6 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. ഗപ്പികൾക്കൊന്നും അധികം ആഴം വേണമെന്നില്ല. ഗപ്പികൾക്ക് നീളമാണ് വേണ്ടത്, ആഴം വേണ്ട ഗപ്പികൾക്ക്. അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത പീസിൻ്റെ 4 വശത്തും ഒരു 6 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തു. 4 വശത്തും 6 ഇഞ്ച് നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു. നിങ്ങൾ നോക്കിയല്ലറിയാം ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തതിൻ്റെ പാട്. അങ്ങനെ നമ്മൾ 3 എണ്ണത്തിൻ്റെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. 4 വശത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ 3 എണ്ണത്തിൻ്റെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തിടത്തൂടെ കറക്റ്റായിട്ട് ലൈൻ വരച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. ആ കറക്റ്റ് ആ ലൈനിൻ്റെ അതിലേക്കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം. നല്ല കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ, നമുക്കതുകൊണ്ട് മടക്കാനും പാടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ഷീറ്റില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ പോകത്തില്ല. എൻ്റെ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, അത് ഇതുവരെ പോയിട്ടൊന്നുമില്ല. അത് ഇതുപോലെ തന്നെ ഞാൻ പണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഗപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേന് ഈ സാധാ ഗപ്പിനെയൊക്കെ ഓരോരുത്തോടത്തുനിന്നും പെറുക്കിക്കൊണ്ടൊക്കെ വരുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ടാങ്കിൻ്റെ അകത്തായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്തോടെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ശരിക്കൊന്നും മടക്കണം.
അങ്ങനെ നമ്മൾ നാല് സൈഡിലും അങ്ങനെ ഒരു മടക്കിൻ്റെ പാടിട്ടാൽ മതി. നിങ്ങൾ മടക്കി കയറ്റി ഒന്നും വെക്കണ്ട, മടക്കിൻ്റെ ഒരു പാടിട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കാം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വെക്കോ, കുഴപ്പമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ കണ്ടു നോക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് മേടിച്ചു കൊണ്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ആ പൈസ പോക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റായിട്ട് നോക്കി ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ലെങ്തിയാന്ന് പറയുമ്പോൾ നമ്മളിതുവരെ ഒരു 5-6 മിനിറ്റിൻ്റെ മേളിലുള്ള വീഡിയോകൾ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇച്ചിരി ലെങ്തിയാണ്. ഇപ്പം തന്നെ നമ്മളൊരു 6 മിനിറ്റ് കഴിഞ്ഞുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എഡിറ്റെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എത്രയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളിതുവരെ അത്രയും വലിയൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ കാര്യമാണ്, നമ്മൾ സൈഡിലായിട്ട് ഇതുപോലെ നടുവ് വശത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം, ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ആ സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല ഇതുണ്ടാക്കാൻ. അപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കണം. നമ്മൾ മാർക്ക് ചെയ്തിടും, ഇങ്ങനെ മടക്കണം, എന്നിട്ട് അത് ആ സൈഡിലോട്ട് കയറ്റി വെക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്തിടാൻ നമ്മൾ ജസ്റ്റ് പ്ലസ് കിക്കോ ഫേവി കുക്കോ വെച്ച് നമ്മൾ ഒന്ന് ഒട്ടിക്കുവാണ് കേട്ടോ. ഇനി അങ്ങനെ ഒട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നൂലിട്ട് തയ്ച്ചാൽ മതി. അതായത് നമ്മുടെ കട്ടിയുള്ള നൂലുകൾ ഇട്ട് തയ്ക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് കമ്പിയിട്ട് കെട്ടുകയോ ചെയ്യാം. മേളു വശമൊക്കെ കെട്ടാവുള്ളൂ കേട്ടോ. താഴെ വശം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം മുഴുവൻ താഴ്ത്തും. മേളു വശം കറക്റ്റായിട്ടൊന്ന് നല്ല ബലത്തിൽ നിൽക്കുന്നിടാം. നമ്മളിപ്പം പശ വച്ചല്ല ചെയ്യുന്നത്, നമ്മളിതിൻ്റെ മേളിൽ കൂടെ വേറൊരു സാധനം കൂടെ ചെയ്യുന്നുണ്ട്. പശ വച്ച പശയിലൊന്നും നിൽക്കത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മടക്കുന്ന മനസ്സിലായിട്ടില്ല, നമ്മൾ ഇതിങ്ങനെയാണ് കേട്ടോ മടക്കുന്നത്. മടക്കിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ പശ തയ്ച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒട്ടിക്കോളും. ഉണ്ടോ വലിയ കുഴപ്പമില്ല, അതൊട്ടി. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും അതുപോലെ ഒട്ടിച്ച് മടക്കി ഒട്ടിച്ച് വരികയാണ്. ഇവിടെ ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം സൈഡിൽ കൂടെ ഒഴുകുന്നത് കാണാം. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്ന ഒട്ടിച്ചതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മളിത് ഇതുപോലത്തെ കയറിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലത്തെ കയറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ പ്ലാസ്റ്റിക് വെള്ളം ഇട്ട് കെട്ടിയാലും മതി, ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിനൊരു ബലം വരാൻ വേണ്ടിയാണ് നമ്മൾ, ഇല്ലെങ്കിൽ ഇത് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ബലം വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കൊടുക്കുന്നു പറഞ്ഞാൽ സാധാ കയറാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്കിത് ഒത്തിരി കാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ 60 രൂപയുടെ ജസ്റ്റ് ഒരു പടുത കിട്ടും, ആ പടുത മേടിച്ച് ഇതിൻ്റെ അകത്തോട്ടിട്ടാൽ മതി. നമുക്ക് വേണേൽ ഒരു 2 എണ്ണം മേടിച്ചാൽ ഈ 3 എണ്ണത്തിൻ്റെ അകത്തോട്ട് ഇടാനുള്ളത് കിട്ടും. അതിൻ്റെ വില വരുന്ന 60 രൂപ വരുന്നുള്ളൂ. നമുക്കപ്പോൾ കുറേ കാലം ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് കാലം ഇത് യൂസ് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങളിത് കെട്ടുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കണം കേട്ടോ. കെട്ടുമ്പോൾ നമ്മൾ വട്ടം ഇതുപോലെ കെട്ടണം. നമ്മൾ കെട്ടുന്ന വള്ളി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ടാങ്കിനെ ഫുള്ളൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാണിച്ചുതരാം. നമ്മളിപ്പോൾ മണ്ടയക്കൂടെ ക്രോസ് കൊടുത്ത വള്ളിയിലോട്ട് നമ്മളിപ്പോൾ വട്ടം ഇടുന്ന വള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വല്ലോ കെട്ടുവിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് അതുപോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുന്നത്.
ചെയ്യുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കണം കേട്ടോ, ലൂസായി ഒന്നും കിടക്കാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ കെട്ടണം, എന്നിട്ട് നമ്മൾ ബാക്കി റൗണ്ട് ചെയ്തെടുക്കണം. അടിവശത്തൂടെ അത് ഇങ്ങനെ രണ്ട് വള്ളി ക്രോസ് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കെട്ടിട്ടിടത്തൂടെ നമ്മൾ ജസ്റ്റ് പശ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കെട്ടൊക്കെ വിട്ടുപോയിരിക്കാൻ ഫ്ലസ്കിക്കോ ഫെവിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പശ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളതേ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ കാരണം ഏതെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ചോർച്ചയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയി മീനെ ഒന്നും എടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് മീനെ എടുത്തില്ല, ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞേ മീനെ എടുത്തുള്ളൂ. ഇന്ന് കൊണ്ടുപോയി മീനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ മീനിന് വല്ലതും സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മീനെ ഇടുന്നില്ല. നല്ല തോതി വെള്ളം കൊള്ളുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇത്ര നേരം വെള്ളം ഒഴിച്ചിട്ട് നിറഞ്ഞില്ല. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് മീൻ ഇടുമ്പോൾ 15 ദിവസം പ്രായം കഴിഞ്ഞ ഗപ്പികളെ മാത്രം ഇടുക. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് 15 ദിവസം പ്രായം ഇല്ലാത്ത മീനെ ഇടുന്നെങ്കിൽ, നമ്മളിപ്പോൾ ആ മടക്കിയ സൈഡിൽ ഈ 15 ദിവസം പ്രായമില്ലാത്ത കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിലിരുന്ന് തന്നെ അത് ചത്തും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 15 ദിവസം പ്രായമില്ലാത്ത മീനുകളെ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഇടരുത്. കാരണം അവർക്ക് അതിനുള്ള സൈസ് ഇല്ല. അപ്പം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഒരു ദിവസം വെക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേവ്